please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. നമസ്കാരം. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ സർക്കാർ തീരുമാനിച്ചു, മുന്നിട്ടിറങ്ങി. അരിയും പച്ചക്കറിയും കിട്ടാനില്ലെങ്കിലും മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു മുട്ടും പാടില്ല. കോടതി ഉത്തരവ് മറികടക്കാൻ വേണ്ടി പാതകളെ ഡീനോട്ടിഫൈ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ചെരുപ്പനുസരിച്ച് കാലം മുറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദേശീയപാതയും സംസ്ഥാന പാതയൊന്നും ഇതിനുവേണ്ടി മാറ്റാനുള്ളതല്ല. അങ്ങനെ ആലോചനയില്ല, ഞങ്ങൾ ആരും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് ഏതായാലും ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പാതകളെ ഡീനോട്ടിഫൈ ചെയ്യാനും തീരുമാനിച്ചു. 400-ഓളം ബാറുകൾ തുറക്കുകയും ചെയ്യും. പാതയോരത്ത് ഇനി ആ പഴയ വസന്തം തിരിച്ചുവരും. സുധാരൻ മന്ത്രി എവിടെയാണാവോ? ചിലപ്പോൾ കവിത എഴുതുന്ന തിരക്കിലായിരിക്കും. ദാ ഇതുപോലെ: തോമസ് ചാണ്ടി, ശൈലജ ടീച്ചർ, അൻവർ, അങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി പണി കിട്ടിക്കൊണ്ടിരുന്ന പിണറായി സർക്കാരിന് ഏതായാലും പുതിയ ആവേശവും ഊർജവുമായി ഇന്നത്തെ ഹൈക്കോടതി വിധി. ഫാൻസുകാർ ആഘോഷവും തുടങ്ങി. പക്ഷേ ഒരു സംശയമുള്ളത്, CBI കോടതി ഈ കേസേ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതിയാണെങ്കിൽ കേസ് നിലനിൽക്കുമെന്നും ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണം എന്നും പറഞ്ഞു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനിച്ച ഇങ്ങനൊരു രാജ്യാന്തര കരാർ ഉണ്ടാക്കാൻ പറ്റുമോ? അതും മന്ത്രി അറിയാതെ. ഓരോരോ കീഴ്വഴക്കങ്ങളെ, എന്നാലും ആഘോഷം തുടരട്ടെ. ഇത് കിട്ടാതിരിക്കടാ, എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ട് എന്റെ തലയൊന്ന് സങ്കടപ്പെടാണ്ടിരിക്കുന്നു. പിണറായി വിജയന് ശേഷം വന്ന മന്ത്രിമാരും SNC ലാവലിനുമായിട്ട് ഈ മലബാർ ക്യാൻസർ സെന്ററിന്റെ കരാറ് പുനർജീവിപ്പിക്കാനായിട്ടുള്ള കത്ത് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അവരെ കുറിച്ചൊന്നും CBI ഒരു പരാമർശം നടത്തിയിരുന്നില്ല. അവരെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നില്ല. പിണറായി വിജയന്റെ കാലത്തും അങ്ങനെയുള്ള കത്തിടപാടുണ്ടായിരുന്നു. പക്ഷേ അത് KSEBI മാത്രമുണ്ടായ ഒരു കരാറല്ല. അവർ SNC ലാവലിനും KSEBIക്കും കേരള സർക്കാരിനും കൊടുത്ത ഒരു ഔദാര്യമായിട്ടാണ് കോടതി കണ്ടെത്തിയത്. അതുകൊണ്ട് ഒരു ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്നില്ല, അതിനകത്ത് അഴിമതിയില്ല എന്നാണ് ഹൈക്കോടതി. കോടതി ഇന്ന് ഏതായാലും CBI കിട്ട് ശരിക്ക് കൊടുത്തിട്ടുണ്ട്. CBI തെരഞ്ഞുപിടിച്ച് പിണറായി വിജയനെ പ്രതി ചേർത്തു എന്നുള്ള ആ പരാമർശമുണ്ടല്ലോ, അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ CBIക്ക് സ്വാഭാവികമായി പോവേണ്ടി വരും. മാത്രമല്ല, ഇന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണം, പ്രതിയായി തുടരും എന്നുള്ളത്. ഉദ്യോഗസ്ഥർ പ്രതിയായി തുടരുന്ന, വിചാരണ നേരിടുന്ന ഒരു കേസിൽ മന്ത്രി എന്തുകൊണ്ടേ വിചാരണ നേരിടാത്തത് എന്നെങ്ങാനും സുപ്രീം കോടതി ചോദിക്കൂ. പൊതുവില് സന്തോഷത്തിൻ്റെതായ സന്ദർഭമെന്ന് കരുതുന്ന ഈ വേളയിലും എൻ്റെ പൊതുവിൽ സന്തോഷത്തിൻ്റെതായ സന്ദർഭമെന്ന് കരുതുന്ന ഈ വേളയിലും ചില നിഗൂഢശക്തികൾ എല്ലാ കാലത്തും വേട്ടയാടുന്നതിനു വേണ്ടി ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അത്തരം ശക്തികൾക്ക് വലിയ നിരാശ ഈ വിധി ഉണ്ടാക്കും എന്നാണ്
കാണേണ്ടത്. പോലീസ് എന്നെ ജീപ്പി കയറ്റി കൊണ്ടുപോകുമ്പോ നീ എനിക്ക് ചാറ്റ തരുമല്ലടാ. ഞാൻ പോലീസ് ജീപ്പി മൂന്നാർ ടൂറിന് പോണെന്ന് കരുതിയോടാ. നീ തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞ കാര്യം, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കാര്യം, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായും കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നു എന്നതിലും സന്തോഷമുണ്ട്. ഏതായാലും എൻ്റെ പേരിലുള്ള ആരോപണം നിലനിൽക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്ത ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും സത്യം തെളിഞ്ഞു എന്നതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തട്ടെ. നേരത്തെ തന്നെ സുപ്രീം കോടതി കൂട്ടിലടച്ച തത്ത എന്ന് വിശേഷിപ്പിച്ചിരുന്ന സിബിഐ തെരഞ്ഞുപിടിച്ച് എന്നെ പ്രതിസ്ഥാനത്ത് ചേർക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ ഹൈക്കോടതി പരാമർശിച്ചപ്പോൾ സിബിഐയെ ഉപയോഗിച്ച് അന്ന് രാഷ്ട്രീയ താല്പര്യത്തോടെ നീക്കിയ കരുനീക്കങ്ങളാണ് വെളിവായത്. ആത്യന്തികമായി സത്യം തെളിയുമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വിശ്വാസം അതല്ലേ? അത് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിഞ്ഞുകൊണ്ടേയിരുന്ന ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. പായുന്ന ആകാശം ഞാൻ, പായുന്ന ആകാശമേ ഞാൻ. സത്യത്തെ ഇങ്ങനെ തെളിയിച്ചു കാട്ടുന്നതിന് സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ ഘട്ടത്തിലും എന്നോടൊപ്പം നിൽക്കുകയും എനിക്ക് ഊർജം പകരുകയും ചെയ്ത എൻ്റെ പാർട്ടിയോടും സഖാക്കളോടും ഉള്ള നന്ദി ഞാൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. കാലമൻ കാൽക്കൽ വീഴുന്നു, കോരിത്തരിക്കുന്നു ഭൂമി, താളത്തിൽ തക തക താളത്തിൽ മണൽ പാടുന്നു, അനുപദം അനുപദം അണയുക വിജയപദം. കേരളത്തിന്റെ വികസന പദ്ധതികൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഈ വിധി വേണ്ട ഊർജം നൽകുന്നു എന്നുകൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. ചക്രവാളമിനിയൻ ജയദുർഗമാകും ഒരു നാൾ, ചക്രവാളമിനിയൻ ജയദുർഗമാകും ഒരു നാൾ. ഒരു നദിയായി ഒഴുകി വരും ഒരുമയുടൻ പടയണികൾ, ഏഴു മാമലകൾ കാവൽ നിൽക്കും ഒരു പുലരി അണയുമെന്നെ, ഏഴു മാമലകൾ കാവൽ നിൽക്കും ഒരു പുലരി അണയുമെന്നെ. ഇരവുകൾ പകലുകൾ അഴകൊടു തൊഴുതു വരും. അപ്പോ അത് തന്നെയാണ് ഇതിലൊരു കൺഫ്യൂഷൻ. ഉദ്യോഗസ്ഥർ മാത്രം പ്രതികളാവുകയും മന്ത്രി പ്രതിയല്ലാതാവുകയും ചെയ്യുന്നതിലെ ഒരു വൈരുദ്ധ്യം, ചെറിയ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ എന്ന സംശയം പല ഭാഗത്തു നിന്നും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആശയ സംഘർഷത്തിനും ഇടയാക്കിയ ഒരു വൻ അഴിമതിയാണ് വാസ്തവത്തിൽ
ലാവ്ലിൻ കേസ് സംബന്ധിച്ചുള്ളത്? ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ. അയ്യ, ഒന്നും കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ. കോടതി വിധി പറയുന്നത് എയ്ഡ് സിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ കുറ്റം ചുമത്തിക്കൊണ്ട് പിണറായി വിജയനെ ഏഴാം പ്രതി എന്നുള്ള നിലയ്ക്ക് കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട, നിന്നെ ഊരിക്കത്തില്ലടാ, നീ ഊരി നിന്ന് കാണട്ടാ. വാസ്തവത്തിൽ ഈ അഴിമതിയുടെ ഉത്തരവാദിത്വം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അത്തരത്തിലുള്ളൊരു എഗ്രിമെൻ്റ് എസ് എൻ സി ലാവലുമായി നടത്തിയത് എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരള സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചാണ്, മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ചാണ്. ഇവിടെ വാസ്തവത്തിൽ ബലിയാടാക്കുന്നത് എലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയാണ്. മന്ത്രിസഭയുടെ രാഷ്ട്രീയമായ തീരുമാനമനുസരിച്ച് ഈ സംഭവത്തിൽ നിരവധി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും അതനുസരിച്ച് അതെല്ലാം നടപടി പൂർത്തിയാക്കിക്കൊണ്ട് പദ്ധതി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ഇതിലെ ക്രമക്കേടുകളെക്കുറിച്ച്, ഇതിലെ അഴിമതിയെക്കുറിച്ച് ഒക്കെ തന്നെ പല കണ്ടെത്തലുകളും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. പിണറായി വിജയനെ CBI തെരഞ്ഞുപിടിച്ച് ബലിയാടാക്കി എന്നാണ്. പല മന്ത്രിമാർ വന്നിട്ടും ഒരാളെ മാത്രം തെരഞ്ഞെടുത്ത് പ്രതിയാക്കി എന്ന് പ്രസ്താവിച്ചുകൊണ്ട് CBI പിണറായിയെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചു എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. CAG കണ്ടെത്തലുണ്ട്, ഇതിൽ ക്രമക്കേടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായി CBIക്ക് മേലെ വന്ന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ് ഈ കേസ് ഉദയം ചെയ്തത്. അഴിമതിയും ക്രമക്കേടും കണ്ടതുകൊണ്ടാണ് ഗവർണർ പോലും അന്വേഷണത്തിന് സഹായകരമായ തീരുമാനമെടുത്തത്. CBI അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞവർ അവസാനം CBI അന്വേഷണം വേണം എന്ന് ഹൈക്കോടതി തന്നെ പറയേണ്ടി വന്നു. വാസ്തവത്തിൽ ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതി നടന്നിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം KSEBക്കാണെങ്കിൽ ആ KSEB എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ തീരുമാനം. നിയമപരമായി സാങ്കേതികമായി കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ പങ്കില്ല എന്ന് പറയാമായിരിക്കാം. പക്ഷേ ധാർമ്മികമായി അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഹൈക്കോടതി വിധിയിൽ വളരെ വ്യക്തമാണ്. അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതി ഈ ഒരു ഡീലിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മന്ത്രിസഭയ്ക്ക്, അന്നത്തെ മന്ത്രിസഭയ്ക്കുണ്ട്, മന്ത്രിക്കുണ്ട്. ധാർമ്മികത അതവിടെ നിൽക്കട്ടെ, കാരണം അതൊരു കേട്ട് പഴകിയ ക്ലീശയാണ്. നിയമപരമായി നമുക്ക് ചിന്തിക്കാം, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നാണല്ലോ. അതുകൊണ്ട് കൂടുതൽ കുരുക്കുകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. യോഗങ്ങളും പ്രതിഷേധ മാർച്ചുകളും മാത്രമല്ല ആവശ്യമെങ്കിൽ ജയിൽ നിറയ്ക്കൽ സമരം വരെ ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകും. എന്തോ എങ്ങനെ തുടരുന്നു സംഭവം. മുഖ്യമന്ത്രിക്ക് ആശ്വാസമായെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യം അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കോടതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെയും കേസ് വരുന്നുണ്ട്. എന്തൊക്കെ പറയുമെന്ന് ആർക്കറിയാം. ഏതായാലും കസേര ഉറപ്പിക്കാൻ പാടുപെടും. ഞാൻ കോടതി വിധി കേട്ടിട്ടില്ല. എങ്ങനെയാണ് കോടതി അങ്ങനെ പറയാൻ ഇടയായതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ നിരവധി തവണ തുറന്നു പറഞ്ഞതാണ്. ഞാനത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല. കോടതിക്ക് അത് ബോധ്യപ്പെടാതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ഈ കോളേജുകളുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടുക കഴിഞ്ഞ തവണത്തെ പോലെ, അല്ലെങ്കിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസിന് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവുക.
ഇതിൽ ഒന്നാമത്തെ മാർഗം നടക്കുമോ എന്നറിയാൻ വേണ്ടി മാനേജ്മെൻറ്റുകളെ വിളിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യം അറിയിച്ചതുമാണ്. അപ്പോൾ ചർച്ച നടത്തിയപ്പോൾ അവർ സമ്മതിച്ചില്ല. കാരണം കഴിഞ്ഞ തവണത്തെ ഫീസൊന്നും പോരാ, 15 ലക്ഷം വേണമെന്നാണ് അവർ പറഞ്ഞത്. ആ ചർച്ച അലസി പിരിഞ്ഞു. പിന്നെ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസിന് പഠിപ്പിക്കുകയാണ്. ഫീ റെഗുലേറ്ററി കമ്മിറ്റി 5 ലക്ഷം ഫീസ് നിശ്ചയിച്ചു. ആ 5 ലക്ഷം കൂടുതലാണെന്നോ കുറവാണെന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. ആ 5 ലക്ഷം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അവസാനത്തെ വിധി എന്താണെന്ന് ഞാൻ അറിയുന്നതിന് മുമ്പാണ് പറയുന്നത്. എന്താണ് അങ്ങനെ കോടതി പറയാനിടയായിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എവിടെയും മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഒത്തുകളിച്ചിട്ടില്ല. എനിക്കത് മനസ്സിലാവുന്നില്ല. എല്ലാം നിങ്ങൾ എവിടെയാണ് സർക്കാരിന് വീഴ്ച എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഈ പദം നിങ്ങൾ കുറേ നാളായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവീണ. ഞാൻ പറയട്ടെ, കോടതിക്ക് എനിക്ക് കോടതി പറഞ്ഞ വിധിയെക്കുറിച്ച് ഞാൻ അതിൽ കൂടുതലൊരു കമൻറ്റ് പറയാൻ എനിക്ക് സാധിക്കില്ല. വക്കീലന്മാർ കോടതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് കേട്ട് നിന്നിട്ടുള്ള ആളുകളും ഉണ്ടാവാം. എന്നിട്ടും കോടതി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് ചില ദേശീയ വിഷയങ്ങളിലേക്ക് വരാം. വരാൻ പോകുന്നത് ഭയങ്കര സമരത്തിന്റെ കാലമാണെന്നാണ് ആന്റണി സാർ പറയുന്നത്. മോദി സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷമായ സമരം സർക്കാരിനെ ആടി ഉലയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. കേട്ടിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ട് അല്ലേ? യോഗങ്ങളും പ്രതിഷേധ മാർച്ചുകളും മാത്രമല്ല, ആവശ്യമെങ്കിൽ ജയിൽ നിറയ്ക്കൽ സമരം വരെ ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകും. ഇതുവല്ല ആവോ ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്? ഒരു കൊടുവാണോ മാറിയിട്ട് കിട്ടുമോ? ഈ കാലഘട്ടത്തിൽ വെയിൽ കൊള്ളാനും മഴ നനയാനും ആവശ്യം വന്നാൽ അല്പം ലാത്തി ചാർജിന് പരിക്ക് പറ്റാനും അവസാനമായി ജയിലിൽ പോകാനും എന്തെങ്കിലുമൊക്കെ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അല്പമൊക്കെ വിലയിലുണ്ടെങ്കിൽ അവധിക്ക് അപേക്ഷ കൊടുത്ത് ഇരിക്കുന്ന സ്ഥാനങ്ങളിലും പോകണമെന്നല്ല. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. എന്ത് പ്രശ്നം? സമരത്തിന് പോണം, അടിപിടിക്ക് പോണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക, നമ്മളൊന്നും അറിയണ്ടല്ലോ. എല്ലാ അണികൾ ചെയ്തോളും. ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാരോദിയെ ഇതുപോലെ കയറൂരി വിടാൻ സാധ്യമല്ല. ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് ആണെന്ന് പറയുന്നതിൽ വിശ്വാസമില്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSSന്റെ ഗവൺമെന്റാണ്. RSS ഗവൺമെന്റ് ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവരുടെ അജണ്ട ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്നതാണ്. സമുദായ ധ്രുവീകരണമാണ് അജണ്ട. ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ്? ഇന്ത്യയുടെ പൈതൃകം എന്താണ്? ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്കാരനെ തലയുയർത്താൻ കഴിയുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യമാണ്. അപ്പോൾ ഇന്നത്തെ തള്ളുകൾ ഇവിടെ നിർത്തുന്നു. ഇനി നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.
Thank you.